ബിരിയാണി ഉണ്ടാക്കുവാണ് കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി. ഇത് എന്താ സംഭവം വെച്ചാൽ ഇന്ന് ഉച്ചകത്തെ ഫുഡ് ഞാനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇമ്മനോട് പറഞ്ഞത്, ഇമ്മനോട് അനിയത്തിനോട്. സാധാരണ ഉമ്മ ആണല്ലോ ഉണ്ടാക്കണേ, ഡ്യൂഡിയിൽ നിന്നും ഉണ്ടാക്കിയല്ലോ. സോ ഇന്ന് ഞാൻ കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. സോ ഇത് കത്തിപ്പോയാലോ അല്ലെങ്കിൽ പാളിപ്പോയാലോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാലും എന്താ പറയരുത്, നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. ഇതൊരു ശ്രമം മാത്രമാണ്. ഞാൻ നോക്കണ കോഴിയൊക്കെ ഉണ്ട് കഴിച്ചു, ബിരിയാണി കോഴി വേണം തന്നെ, കോഴി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാം, പേരുകൾ അറിയാം. പക്ഷെ ഞാനിതൊക്കെ കറക്റ്റ് നോക്കി വെച്ച് നമുക്ക് എന്തായാലും സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ ഡ്യൂഡിക്കാണ് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ട്, ദം ബിരിയാണി കേസ് കോഴിക്കോട്. സോ ആ സംഭവം ഉണ്ടാക്കി ആദ്യം ഡ്യൂഡി ടേസ്റ്റ് ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇതപ്പം ആദ്യത്തെ ഞാൻ എടുക്കാൻ പോകുന്നത് ഉള്ളി. ഇത് അരിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കണ്ണു ഞാൻ ഞാൻ അരിഞ്ഞെന്ന് പറഞ്ഞില്ല, ഇത് അരിഞ്ഞപ്പോൾ എന്റെ കണ്ണിന്ന് ഒരുപാട് വെള്ളം. ആദ്യത്തെ ഉള്ളി ഇടാണ് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള ഉള്ളി. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണിക്ക് എന്താണ് ഇതെന്താ, തക്കാളി തക്കാളി സവാള എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക പേരുണ്ടായിടേണ്ടി വരും. അടിപൊളിയാണ്, ഇതൊന്നായിട്ടാണ് പൊട്ടിത്തെറിക്കണ കേസ് ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കട്ടെ, ഇനി എടുത്ത ഡ്യൂഡിയെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിക്കാൻ പോണ സ്ഥലം. ഇത് കണ്ടാ പിന്നെ കട്ട് ചെയ്യാം, കണ്ണു തേച്ച് തെരുവുണ്ടോന്ന് ചേക്കണേ. പച്ചമുളക് കുച്ചു 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 കുനുകുനാന്ന് തന്നെ പച്ചമുളക് കണ്ടോ, കുനുകുനാന്ന് തന്നെ പച്ചമുളക്. അടുത്തെന്താ അടുത്തെന്താ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി സ്റ്റൈലാക്കലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി. ഇത് രണ്ടും ഒരുമിച്ചിടണോ അതോ എന്നിട്ടിട്ടോ? ഇത് കെമിസ്ട്രി അല്ലല്ലേ, കെമിസ്ട്രിയിൽ മറ്റേ സാധനങ്ങളൊക്കെ എടുക്കണമായിരിക്കും. ഇതൊക്കെ കുറച്ച് മരങ്ങളൊക്കെ, കുറച്ച് മരങ്ങൾ വെട്ടി വെച്ചിട്ട് ഇതെന്താണ് സംഭവം? തൈര് വേണോ? പാൽപ്പൊടി കേസ് പാൽപ്പൊടി ഒക്കെ ഒന്നും പെടാനില്ലേ, തൈര് നല്ല അടിപൊളി തൈരുണ്ട്. ഇതൊക്കെ കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണി കേസ്. തൈര് ഒട്ടിക്കാൻ നമ്മൾ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, ബിരിയാണിന്റെ സ്മെല് ഉണ്ടോന്ന് നമുക്ക് കേറല്ലേ. ഇത് കുനുകുനാന്നിട്ടല്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാ ആൺകുട്ടികളും നിങ്ങൾ വീട്ടിൽ ഉമ്മമാരെ സഹായിക്കണം അല്ലേ, എളുപ്പത്തിലുള്ള വീട്ടിൽ ഉമ്മമാരെ സഹായിക്കണം. അനിയത്തിമാരുണ്ടെങ്കിൽ നിങ്ങൾ അടക്കള കേറണ്ട, അച്ഛങ്ങളെ പറഞ്ഞു വെച്ചാൽ. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഫണ്ടാണ് ചെയ്യണത്. ഏതുപടി കുരുമുളക്, ചിക്കൻ മസാല, കുരുമുളക് ചിക്കൻ മസാല ഒക്കെ കൂടി എല്ലാം കൂടി. ഞാനൊരു ചോദ്യം ചോദിക്കില്ല, ഇതൊക്കെ കൂടി ഒരാൾക്ക് ഒറ്റ, ഇതൊക്കെ കൂടി ഒരൊറ്റ മഞ്ഞപ്പൊടി ഇല്ല കളർപ്പൊടിയുടെ, ഇതൊക്കെ കൂടി ഒരു പാക്കറ്റിൽ കിട്ടൂലേ, ഇതൊക്കെ കിട്ടൂലേ. മഞ്ഞപ്പൊടി കണ്ടില്ല, നല്ല മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇടുമ്പോഴല്ലേ മഞ്ഞ വരുന്ന ബിരിയാണിക്ക്. ഇന്ന കളർപ്പൊടി ഇട്ടാ പോലെ മല്ലില, കറിവേപ്പില ഇടട്ടെ, മല്ലില കൊണ്ട് വെച്ചിട്ടില്ല. ഇത് കേട്ടിട്ടെ ഉപ്പ് അത് കറക്റ്റ് ആക്കി വെച്ചതമ്മ, എനിക്കൊന്നും അറിയില്ലല്ലോ. എന്തറിഞ്ഞിട്ട് ഇടുന്ന പോലെ അറിയില്ലോട്. വേണ്ടെന്നാല് കയ്യേരിയും 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 മുളകുള്ളതാണ്. ഇനിയാണ് നമ്മളെ മെയിൻ സംഭവം വരാൻ പോണേ.
ഞാൻ മല്ല തന്നെ ആക്കുള്ളൂ അതല്ല ഇത് നല്ല രീതിയിൽ ഇളക്കല്ലേ ഇതൊരു ഒന്നൊന്നര ബിരിയാണി നിക്കുമ്പോ ഇളക്കട്ടെ നിങ്ങക്ക് അടുക്കള പണി അറിയില്ലേ അടുപ്പത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യലമ്മൊരു പൊട്ടനായണ്ട് പൊട്ടൻ ബിരിയാണി യാരിവൻ പാത്രം തൂക്കി പോയിടുന്നു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ ഉണ്ട് ചിക്കനാ ചിക്കൻ എത്ര ചിക്കൻ മൊത്തമല്ലേ മൊത്തം ചിക്കൻ ഇതിലേക്ക് വെള്ളം കുറച്ചുണ്ട് വെള്ളം കാല് മാത്രം ഇടാനുണ്ട് ഈ പീസുകളൊക്കെ എനിക്ക് കേട്ടോ ഇത് കാലൊക്കെ എനിക്കാണേ ഇത് എനിക്ക് കേട്ടോ രണ്ട് കഷ്ണാക്കിക്കോ വേണ്ട കയ്യേരിക്ക് തഴമ്പ് മൗസ് പിടിച്ച് മൗസും കീബോർഡ് ഒക്കെ യൂസ് ചെയ്ത് തഴമ്പ് വന്ന കയ്യല്ലേ അല്ലാതെ പണിയെടുക്കാതെ എന്റെ മാതിരി ഇങ്ങനെ ഇതാക്കണ കയ്യല്ല മൗസും കീബോർഡ് ഒക്കെ പിടിച്ചിട്ട് പ്രഷറുള്ള പരിപാടി ഞങ്ങൾ കളിക്കണ കളിയല്ല താഴ്ത്തി ഇളക്കട്ടെ അങ്ങോട്ട് മോനെ ചിക്കനൊക്കെ കാല് യൂസ് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നത് ഇത് ഇളക്കാൻ കഴിയണ്ടേ നല്ലോണം മിക്സ് ആവട്ടെ ഉള്ളിവട ആക്കാൻ വെക്കുന്നിട്ട് ഇക്കന്നെ മുഖ കാണുന്നില്ല മുടി കാരണം കോൺസെൻട്രേറ്റ് മുഖ കാരണം കാണുന്നില്ല ഇത് കറക്റ്റ് എടുത്താ മതി മനസ്സിലായില്ലേ ഉണ്ടല്ലേ ഇത് എത്ര വട്ടം ഉണ്ടോ മിക്സിൽ ഇട്ട് അടിക്കണോ മിക്സിൽ ഇട്ട് ജ്യൂസ് ആക്കി കുടിക്കുക മിക്സിൽ ഇട്ട് അടിക്കണ പറയണേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പോരക്കണ്ടാക്കിയോടത്തോളം മതി എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാന്ന് പക്ഷെ ഉമ്മക്ക് സമ്മതിക്കുന്നില്ല കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി അല്ല ഡ്യൂഡിന്റെ കത്തി കരിഞ്ഞ ബിരിയാണി നമ്മൾ എന്താ പറയാ കുക്കറിൽ കുക്കർ എന്തെങ്കിലും അടുപ്പല്ലേ ഗ്യാസ് ചൂടാക്കും പിന്നെ ജസ്റ്റ് ചൂടാക്കി ജസ്റ്റ് അല്ല നല്ല രീതിയിൽ ചൂടാക്കും ഈ ഒരു സംഭവം നെയ്യിലിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കണം അല്ലേ അത് നെയ്യിട്ട് കളാമ്പട്ട പൂവും ഇതൊക്കെ ഒന്ന് നെയ്യിലിട്ട് റെഡി ആക്കി എടുക്കണം അപ്പോഴത്തേക്കും ഇത് റെഡിയാവും അല്ലേ ഇത് കത്തിപ്പോ എന്നോടൊന്ന് പറയുന്നു ചോറ് വെക്കാൻ പോവാണല്ലേ കുഞ്ഞാളെ ചോറ് വെക്കണമെങ്കിൽ ആദ്യം ഈ സംഭവം കുറച്ച് ഇടണം ഇത് കുറച്ച് നെയ്യിലിട്ട് കുറച്ച് നെയ്യിലിട്ട് റെഡി ആക്കണം പിന്നെ ഇതാക്കണം നമ്മളെ അരി ഇതാണ് കുറച്ചെടുത്തുള്ള കാരണം നമുക്ക് മൂന്നാക്കും ഇത് തന്നെ ധാരാളം അല്ലേ കുഞ്ഞാളെ ഞാനും ഡ്യൂട്ടി കൂടി കുറച്ച് നമ്മൾ ഒരു കിലോ ചിക്കൻ ആണ് ഇതിലൊരു കപ്പ് അതാ ഞങ്ങൾക്ക് മൂന്നാക്കൂടി കറക്റ്റ് ആയിരിക്കും അല്ലേ കുറച്ച് ഞാൻ വെക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് കൂടുതൽ കഴിക്കാനുള്ള ചാൻസ് ആടുണ്ട് അല്ലേ കുഞ്ഞാളെ അത്രക്കും രസം ഞാൻ കഴിക്കലിട്ട് എനിക്ക് വേറെ സൊമാറ്റോന്ന് ഓർഡർ ചെയ്യണ വേറെ കാര്യം ഇത് നമ്മളിതാക്കണ അടുപ്പത്ത് വെച്ച് കണ്ടില്ലേ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് ഇനി ഇതാക്കണം ഇത് ഇവിടെ നമ്മളെ കോഴി ആട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കിയ കോഴിയാണ് സോ അത് ഇവിടെ വർക്കിംഗ് ആണ് അപ്പൊ അതവിടെ വർക്ക് ചെയ്തോണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഡ്യൂഡിനെ കാണിച്ചതാണ് ഇപ്പൊ വന്നത് ഡ്യൂഡി കണ്ടോ ഡ്യൂഡി പറഞ്ഞു ഇന്നെന്നെ കാണിച്ചില്ല എന്ത് എന്നെ കാണിച്ചില്ല അങ്ങനെ എന്റെ അടുത്ത് കരഞ്ഞിന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഡ്യൂഡിയെ കാണിക്കുന്നത് പിന്നെ ഇതുവരെ ഡ്യൂഡി എമ്മിങ് കഴിച്ചിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി ആക്കി ഇന്ന് ഇവരെ കഴിക്കാൻ പോകുന്നത് കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി ഞാൻ കഴിയുകയാണെങ്കിൽ ഒരു ഗുണ്ട് അല്ല ഇവളല്ലല്ലോ ഉണ്ടാക്കണേ ഈ പ്രാവശ്യം ഞാനാണ് ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗസ്റ്റ് നിൽക്കാറ് അത് വേറെ അല്ല ഞാനാണ് ഗസ്റ്റ് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അരി ഇടണമെന്ന് കാണിക്കാൻ കഴിഞ്ഞില്ല ഇതാക്കണ അരിയൊക്കെ ഇട്ടിട്ടോ വേറൊന്നുമില്ല അരി ഇട്ടതിന് ശേഷം ഇതാക്കണ ആ സംഭവം ഞാൻ ആദ്യം അതിലേക്ക് ഇട്ട് ആ സാധനത്തിലേക്ക് അരി ഇട്ട് ഇമ്മ ഞാൻ തന്നെ അളക്കും എനിക്കൊന്നും ചെയ്യണോ നിങ്ങള് അതെ 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 ആ സാധനം അതായത് ഞാൻ നെയ്യാണ് ഇട്ടത് ഇമ്മ അമൂൽ എന്ന് പറയാണ് വേറെ വിഷയമൊന്നുമില്ല അമൂൽപ്പൊടി അമൂൽപ്പൊടി അതേതാ ആ അത് പാൽപ്പൊടി അല്ലേ ഞാൻ അപ്പൊ അമൂൽ എന്ന് പറഞ്ഞ നെയ്യ് ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ടില്ലേ അത് മിൽമ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇമ്മ ഞാൻ ഇളക്കട്ടെ കുട്ടികളെ കളി കളിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ കിച്ചണിൽ കയറിയിരിക്കണോ കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെ എന്റെ കയ്യാണ് ഇപ്പോൾ ഇനി ഇവിടെ പലതും നടത്തും നമ്മളെങ്ങനെ ചോറുണ്ടോ ഒന്നുമില്ല കൈ പൊള്ളിയാണ് എങ്ങനെയുണ്ടാ കോഴിയോടെ അറിയാ
നമ്മളിതാക്കണ ഉള്ളി ഉള്ളി ഇതാക്കണ ഇതിലേക്കിടുന്നുണ്ട് ാണ് കാര്യം ഇതൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഇടണ കേസ് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യ് ഇടണം. സോ എന്ത് നെയ്യ തൊട്ട് നോക്കണം. നമ്മൾ ഇതിലേക്കാണ് നെയ്യ് ഇടാൻ പോകുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല അടിപൊളി നെയ്യ്. ഓക്കെ എനക്ക് ഇതിനെ പറ്റി വല്ല ധാരണ എനിക്ക് എനക്കൊന്നും അറിയില്ല. അതിലേക്ക് എന്നല്ല ഇടണ്ടേ എനിക്കൊന്നും അറിയാത്ത നല്ല ആരോഗ്യപ്രദമായ സംഭവം. ആരോഗ്യപ്രദം ഈ സംഭവം ഞാൻ നമ്മൾ ഇതൊരു കുഴച്ചാളെ ഇത്തിരി ബിരിയാണി മസാല ഇട്ടു. ഈ അണ്ടിയും മുന്തിരിയും കൂടി കൂടി വെച്ചാൽ ഉള്ളി കുഴച്ചോടി കുഴച്ചാളുണ്ട്. നമ്മള് ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ കൂടി ഒന്ന് കുഴച്ച് കൂട്ടി കുഴച്ച് അതിനി നെയ്ച്ചോറിലേക്ക് മേലെ നമ്മൾ ഇതിന് വേണ്ടി ഇതിലേക്ക് ഇട്ടിട്ടോ. ഇപ്പൊ ഇതിലേക്കിടണ്ട. അതിനെ എടുത്താളെ അടപ്പ് ഇതിലേക്കല്ല ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ആ സാധ്യത ഉണക്കി തരാതാ നമ്മള് ഫുഡിലേക്ക് ഇടുന്നേ. അത് തീയൊന്നും ഓഫാക്കണ്ടല്ലോ. ഇതേമാരി എടുത്തിട്ട് ബിരിയാണി വെക്കാൻ എത്ര സിമ്പിൾ ആണ്. വയസ്സ് മൂന്നാം വയസ്സാണ് ഉള്ളിയൊക്കെ തന്നെ കൊടിയൊക്കെ ഇനി കുറച്ച് ഈ സമ്പതം ഇങ്ങനെ വിതറി കൊടുക്കണ്ടല്ലേ. അപ്പൊ ഇതെങ്ങനെ ഇറങ്ങി പിടിക്കൂലേക്ക് ഞാനിങ്ങനെ പഠിക്കലും കേക്ക്. പക്ഷെ നിങ്ങളാര് പിന്നെ എന്നെ സമ്മതിക്കുന്നില്ല പഠിക്കാൻ. ഈ വട്ടം പഠിച്ച മതി. ഇനി വേറെ കഴിക്കണ്ട്. അത് മുഖത്ത് സിമ്പിൾ ബിരിയാണി. അത് എല്ലാവർക്കും പെട്ടെന്ന് ഒക്കെ ഒരേ കുറച്ചും ഞാൻ എത്ര കുറച്ച് ബൂസ്റ്റ് ഇടാൻ പറ്റുമോ. ബിരിയാണി റെഡി. ഇനി മുടി കിട്ടാം. എത്ര മിനിറ്റ് വെക്കണോ? ഒരു പത്ത് മിനിറ്റ് വെച്ചു. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി കഥം. ഗള്ളതിരെ 10-15 മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ കോഴിക്കോടൻ ദം സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ട്. ഇതിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ഉമ്മ വെക്കാണെങ്കിൽ ഉമ്മ വെക്കാണത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഞാനായത് പക്ക സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും വെക്കാം. സോ തുറക്കട്ടെ. റെഡി 1, 2, 3. എന്തായി അത്ര സ്മെല്ല് ഉണ്ട്? എനിക്ക് നല്ല സ്മെല്ല് ഉണ്ട്. സ്മെല്ല് അടിക്കുന്നില്ല. കൊറോണ കൈസ് മാറിട്ടില്ലേ. കൊറോണ കൺഫേം ഗൈസ്. ഒരു കേസ് കൂടെ ഉണ്ട് വന്നാണ് നല്ല സ്മെല്ല് ഉണ്ടല്ലേ. അല്ല ഇത് ഇളകിയപ്പോഴാട്ടമ്മ ഒരു ബിരിയാണിന്റെ യഥാർത്ഥ സ്മെല്ലും കൊണ്ട് പോന്നേ. ചൂടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. ഓക്കെ എനിക്ക് കാല് വേണ്ട, കാല് വേണ്ട. ഡ്യൂടിക്കുള്ള ലെഗ് പീസ്. ഓക്കെ അത്ര കഴിക്കണം. ഇത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടോ കുഞ്ഞുമോനെ? പൊരിച്ചിട്ട് വെക്കലുണ്ട് കേട്ടോ. നമ്മള് പൊരിച്ചിട്ട് വെക്കലുണ്ട്. ഇത് നമ്മള് സിമ്പിൾ ആയിരിക്കുന്ന കേട്ടോ. അതിലവർ കായം കൂടി അല്ല അത് കാ
അല്ല അങ്ങനെ തന്നെ വെക്കണം അവിടെ. പിന്നെ നാളെ വൈകുന്നേരം കാണാം. എന്റെ ബിരിയാണി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതെല്ലാരും വീട്ടിൽ വേണം. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാം ഇട്ടു. സിമ്പിൾ വേ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനാണ് ഈ സിമ്പിൾ വേ കണ്ടുപിടിച്ചത്. നാളെ എന്താണെന്ന് എനിക്കറിയാം. ഏതൊക്കെ തന്നെ നോക്കാം.